മോസിന തുടരുന്നുണ്ട്. മോസിന, അതായത് വലിയ കുടിവെള്ളക്ഷാമം, അവരുടെ പ്രതികരണങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തൊന്നും ഈ കുടിവെള്ളക്ഷാമത്തിനൊരു പരിഹാരം കിട്ടുമെന്ന ഒരു ഉറപ്പ് അധികൃതർ ഇവർക്ക് നൽകുന്നില്ലേ? അപ്പോൾ കുടിവെള്ളം നൽകാനായി കുടിവെള്ള ടാങ്കർ അവിടെ എത്തിയിരിക്കുകയാണ്. സ്ഥലത്ത് ചെറിയൊരു പ്രതിഷേധം നടക്കുന്നതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. മോസിന, അവിടെ ഇപ്പോൾ എന്താണ് നടക്കുന്നത്? ഇപ്പോൾ കുടിവെള്ള ടാങ്കർ എത്തിയിരിക്കുകയാണോ? ഇവർക്ക് ഏതെങ്കിലും രീതിയിൽ ഇനി തുടർന്നും മുടക്കമില്ലാതെ ജലം ലഭ്യമാക്കുമെന്നുള്ള ഉറപ്പ് അധികൃതർ നൽകുന്നുണ്ടോ? ജിൽസി, ഇന്ന് രാവിലെ മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് ഈ കൊച്ചിയുടെ പല ഭാഗത്തും ഉണ്ടായത്. ഈ റോഡ് ഉപരോധം ഉൾപ്പെടെ നടന്നിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ന് പല ഡിവിഷനുകളിലെയും കൗൺസിലർമാരുടെ ഇടപെട്ട് ടാങ്കർ ലോറികളിൽ ചിലയിടങ്ങളിൽ വെള്ളം വിതരണം ചെയ്തിരുന്നു. എന്നാൽ പലയിടത്തും വെള്ളം തികയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇപ്പോൾ ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം, ഇപ്പോൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇത്തരത്തിൽ വാർത്ത നൽകി തുടങ്ങിയപ്പോൾ മാധ്യമങ്ങളെ കാണിക്കാൻ വേണ്ടി വാട്ടർ ടാങ്കുകൾ ഇതുവഴി പാസ് ചെയ്യുന്നു. അതിനകത്ത് വെള്ളമില്ല എന്ന കാര്യമാണ് ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് വാട്ടർ ടാങ്കുമായി കുടിവെള്ളവുമായി എത്തിയ ലോറി, ടാങ്കർ ലോറി തടഞ്ഞ് ഇതിനകത്ത് വെള്ളമുണ്ടോ എന്ന് പരിശോധിക്കും, അതിനുശേഷമേ വിടുകയുള്ളൂ എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ കാണാം, അവർ ആ പൈപ്പ് വലിച്ചൂരി അതിൽ വെള്ളമുണ്ടോ എന്ന് ഉറപ്പിക്കുകയാണ്. അതായത് ഇത്തരത്തിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ശ്രമമാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് നടക്കുന്നത് എന്നതുള്ള അടക്കമുള്ള ആരോപണങ്ങളാണ് നാട്ടുകാരുടെ ഭാഗത്ത് വലിയ രീതിയിൽ ഉണ്ടാകുന്നത്. കാരണം ഇന്ന് നമ്മൾ കണ്ടതാണ് രാവിലെ മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം കൊച്ചിയുടെ പല ഭാഗങ്ങളിലായി ഉണ്ടായിരുന്നു. പ്രധാനമായും റോഡ് ഉപരോധം, കുന്നുമ്പുറം പ്രധാന ജംഗ്ഷനിൽ റോഡ് ഉപരോധം മണിക്കൂറുകൾ നീണ്ട ഉപരോധമായിരുന്നു നടന്നത്. MLA KJ മാക്സി സ്ഥലത്തെത്തണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു, പക്ഷേ MLA സ്ഥലത്തില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അത്തരത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളും ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരും നേരിട്ടെത്തി അവിടെ എന്താണ് ഇതിന് കൃത്യമായ പ്രശ്നം, ഇത് എങ്ങനെ പരിഹരിക്കും എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം മാത്രമേ ഉപരോധം അവസാനിപ്പിക്കൂ എന്നതടക്കമുള്ള കാര്യങ്ങളായിരുന്നു നടന്നത്. എന്താണെങ്കിലും ഇപ്പോൾ വലിയ പ്രതിഷേധത്തിന് ശേഷം ചില ടാങ്കർ ലോറികളിൽ വെള്ളം എത്തി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത് ഇന്ന് ഇത്തരത്തിലുള്ള പ്രതിഷേധം നടന്നതുകൊണ്ടാണ്, മാധ്യമങ്ങളിൽ വാർത്തകൾ കാര്യമായി വന്നതുകൊണ്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു ഒരു കുറുക്ക് നുറുക്ക് വിദ്യ എന്നുള്ള രീതിയിലാണ് ആളുകൾ ആരോപിക്കുന്നത്. കാരണം ഇത് ഇടതടവില്ലാതെ വെള്ളം എത്തിക്കുകയും കുടിവെള്ളത്തിന് ക്ഷാമം പരിഹരിക്കാൻ അറിയാം നമുക്ക് തന്നെ ഒരു ദിവസം എത്ര മാത്രം വെള്ളം ഒരാൾക്ക് തന്നെ വേണ്ടി വരുമെന്നുള്ളത്. അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് പലയിടത്തും ചിലയിടത്ത് വെള്ളം കൊടുക്കും, ചിലയിടത്ത് ഇല്ല. പലരും ഈ എന്താണ് വെള്ളം ശേഖരിക്കാനുള്ള പാത്രങ്ങളായി വരും, പക്ഷേ ചിലർക്ക് വെള്ളം കിട്ടും, ചിലർക്ക് വെള്ളം കിട്ടാത്തൊരു സാഹചര്യം. സ്വാഭാവികമായും ജനങ്ങൾ പരസ്പരം വഴക്ക് കൂടുന്നൊരു സാഹചര്യം പോലും ഇത്തരം സാഹചര്യങ്ങളിൽ ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജനങ്ങൾക്ക് ഇത്രയും അധികം രോഷം വരുന്നത്. സാധാരണഗതിയിൽ വെള്ളം എത്തുമ്പോൾ ആളുകൾക്ക് സന്തോഷമാണ് ഉണ്ടാകുന്നത്, പക്ഷേ ഇവിടെ രോഷം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരത്തിൽ ആളുകളുടെ കണ്ണിൽ പൊടിയിടാൻ ചിലയിടങ്ങളിൽ കുറച്ച് ഭാഗങ്ങളിൽ മാത്രം വെള്ളം എത്തിക്കുന്നു, പിന്നെ വെള്ളം ഉണ്ടാകുന്നില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. എന്താണെങ്കിലും ഇപ്പോൾ കോർപ്പറേഷൻ കൗൺസിൽ, ഡിവിഷൻ കൗൺസിൽ ഇടപെട്ട് ഇത് കൊച്ചിൻ കോർപ്പറേഷൻ്റെ രണ്ടാം ഡിവിഷനിലാണ് ഞാനിപ്പോൾ ഉള്ളത്. ഈ ഡിവിഷൻ കൗൺസിൽ ഇടപെട്ട് ഈ ഡിവിഷനിലെ കുറച്ച് ഇടങ്ങളിൽ വെള്ളം എത്തിക്കുന്ന ഒരു സാഹചര്യം ആണ് ഇപ്പോൾ, ആ ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജിൽസി മോസിന, അതായത് വളരെ അടിസ്ഥാനപരമായ ആവശ്യങ്ങളിൽ ഒന്നാണ് വെള്ളം. കുടിവെള്ളമില്ലാതെ ഏറെ നാൾ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇവർക്കിങ്ങൾ റേഷൻ കണക്കിന് ഇടയ്ക്കിടയ്ക്ക് വെള്ളം ലഭിക്കുന്നുണ്ടെങ്കിലും അത് വെച്ച് മുന്നോട്ട് പോവുക ബുദ്ധിമുട്ടാണെന്ന് തന്നെ നേരത്തെ ആളുകൾ പറഞ്ഞത് നമ്മൾ കേട്ടിരുന്നു. ഇങ്ങനെ ഇടയ്ക്കിടെ വെള്ളം കൊണ്ടുവരികയല്ലാതെ ഈ പ്രശ്നത്തിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടോ? ജിൽസി, ഈ ഒരു വിഷയം നമുക്കറിയാം, ഈ പാഴൂർ മരടിലെ പാഴൂർ ജലസംഭരണി ആ പൈപ്പ് സെറ്റ് തകരാറായത്
ഉണ്ടായതിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഒരു മാസത്തോളമായി കുടിവെള്ളക്ഷാമം വലിയ രീതിയിൽ ഉണ്ടാകേണ്ട പ്രധാനപ്പെട്ട കാരണം. ആദ്യഘട്ടത്തിൽ ഒരു 10 ദിവസം വെള്ളത്തിന് നിയന്ത്രണം ഉണ്ടാകുമെന്നുള്ള അറിയിപ്പാണ് ജനങ്ങൾക്ക് ലഭിച്ചത്. പക്ഷെ ആ നിയന്ത്രണമായിരുന്നില്ല, കൃത്യമായ തടസ്സം, വെള്ളം കൃത്യമായി എത്താത്തൊരു സാഹചര്യമായിരുന്നു ആദ്യ ആഴ്ച തന്നെ ഉണ്ടായിരുന്നത്. ഈ സാഹചര്യത്തിൽ തന്നെ ബദൽ മാർഗം കാണേണ്ടതായിരുന്നു. പക്ഷേ ഒരു മാസത്തിനിപ്പുറവും ആളുകൾ മുറവിളു കൂട്ടിയ സമയത്ത് മാത്രമാണ് ബദൽ മാർഗങ്ങൾ ആരംഭിച്ചത് തന്നെ. ആ ആരംഭിച്ച ബദൽ മാർഗങ്ങൾ തന്നെ പലയിടത്തും കാര്യക്ഷമമാകാത്തൊരു സാഹചര്യം വന്നു. ചിലയിടങ്ങളിൽ മലിനജലം ഉൾപ്പെടെ എത്തുന്നൊരു അവസ്ഥ വന്നു. ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം വന്നു. അത്തരത്തിൽ ജനങ്ങൾ എത്രമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചു എന്നത് നമുക്ക് ഇത് കഴിഞ്ഞ ദിവസങ്ങളിലായി കാണാം, നമ്മൾ പ്രേക്ഷകരിൽ എത്തിച്ചതാണ്.